നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇവിടെ യു കെയിൽ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ഒക്കെയാണ്. സൂര്യനൊക്കെ ഉദിച്ചിങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന്, ഔട്ട്ഡോർ വന്ന് ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ചൂടൊക്കെ ഉണ്ട്, വെയിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും നല്ല തണുത്ത കാറ്റിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജാക്കറ്റൊക്കെ ഇത്ര തന്നെ നിൽക്കേണ്ടി വരുന്നുണ്ട്. എന്തായാലും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് താമസിക്കാതെ കടക്കാം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എൻ്റെ ഒരു ആൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ വുമൺ എന്നുള്ള പെർഫ്യൂമിനെ പറ്റി എന്താണ് അഭിപ്രായമെന്ന്. അപ്പോൾ ആ കമൻറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്കതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് പെർഫ്യൂം ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ആ പെർഫ്യൂം ഇഷ്ടമല്ല എന്ന്. പക്ഷേ ഒരു കമൻറ്റിൽ നമ്മൾ ഡീറ്റെയിൽസ് പറയുമ്പോൾ കുറച്ച് പരിമിതിയുണ്ട്, എല്ലാം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് എടുക്കാം, എന്തുകൊണ്ടാണ് ഞാൻ ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ വുമൺ ഇഷ്ടപ്പെടാത്തത് എന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് എടുക്കാം എന്നാണ് വിചാരിച്ചത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്, ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ വുമൺ എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ ഒരു ചെറിയ ബോട്ടിലുണ്ട്, ഒരു 30 ml കൊച്ചു ബോട്ടിലുണ്ട്. ഇതൊരു ഗിഫ്റ്റ് സെറ്റിൻ്റെ കൂടെ കിട്ടിയതായിരുന്നു. ആക്ച്വലി ഇത് ഞാൻ ഓൾമോസ്റ്റ് കുറേയൊക്കെ യൂസ് ചെയ്ത് തീർന്നതുമാണ് കേട്ടോ. പക്ഷേ ഇത്രയും ആയിട്ടും എനിക്ക് ഈ പെർഫ്യൂം ഒരിക്കലും അങ്ങ് ഇഷ്ടപ്പെടാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ പെർഫ്യൂം ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് പെർഫ്യൂമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാധാരണ പെർഫ്യൂംസിൻ്റെയൊക്കെ നോട്ട്സ് നോക്കുമ്പം അതിനകത്ത് പല ഇൻഗ്രീഡിയൻസ് പല നോട്ട്സൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഈ പെർഫ്യൂമിൻ്റെ നോട്ട്സ് നോക്കുകയാണെങ്കിൽ 23 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്തുള്ളത്, 23 നോട്ട്സ് ആണ് ഈ പെർഫ്യൂമിലുള്ളത്. എന്നെ സംബന്ധിച്ച് പറയുമ്പം ഒരുപക്ഷെ ഉണ്ടാവാം അത്രയും നോട്ട്സൊക്കെ ഉള്ള പെർഫ്യൂംസ് വേറെയും ഉണ്ടാകാം. പക്ഷേ ഇത് ഈ പെർഫ്യൂം അത് സ്മെല്ല് ചെയ്യുമ്പം ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പ്രത്യേകിച്ച് ഒന്നിൻ്റെ സ്മെല്ല് പറയാൻ പറ്റുന്നില്ല. പക്ഷേ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു വല്ലാത്ത സ്മെല്ലായിട്ടാണ് എനിക്ക് പേഴ്സണലി ഇത് തോന്നുന്നത്. ഇപ്പം സ്മെല്ല് ചെയ്യുന്ന സമയത്ത് കുറേ ഇതിൻ്റെ നോട്ട്സിൽ പറയുകയാണെങ്കിൽ കുറേ ഫ്രൂട്ടി നോട്ട്സ് ഉണ്ട്, മെലൺ, പൈനാപ്പിൾ, പീച്ച്, അങ്ങനെ കുറേ ഫ്രൂട്ടി നോട്ട്സ് ഉണ്ട്. പിന്നെ കുറേ കുറച്ച് ബെറി നോട്ട്സ് ഉണ്ട്, ബ്ലാക്ക് ബെറി, റാസ്ബെറി, അങ്ങനത്തെ ബെറി നോട്ട്സ് ഉണ്ട്. കുറച്ച് ഫ്ലോറൽസ്, റോസ്, ഐറിസ്, അങ്ങനത്തെ ഫ്ലോറൽസ് ഉണ്ട്. പിന്നെ അക്വാറ്റിക് ഫ്ലോറൽസ് ലൈക്ക് ലോട്ടസ്, വാട്ടർ ലില്ലി, അങ്ങനത്തെ ഫ്ലോറൽസ് ഉണ്ട്. പിന്നെ കുറച്ച് വേറെ എന്തൊക്കെയാണ് നോട്ട്സ് ഉണ്ട്, വേറെ എന്തൊക്കെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് പറയേണ്ടത്. പിന്നെ കുറേ വെറ്റിവ്, മസ്ക്, സാൻഡൽവുഡ്, അങ്ങനത്തെ കുറേ നോട്ട്സ് ഉണ്ട്. അപ്പം നോക്കുമ്പോൾ കുറേ നോട്ട്സിൻ്റെ ഒരു അതിപ്രസരമായിട്ടാണ് എനിക്ക് ഈ പെർഫ്യൂം തോന്നുന്നത്. ആ പറയാൻ മറന്നുപോയി, ഹണിയുമുണ്ട് ഈ പെർഫ്യൂമിനകത്ത്. അപ്പം കുറേ സാധനങ്ങൾ ചേർന്നിട്ട് ഒരു വല്ലാത്ത സ്മെല്ലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു പെർഫ്യൂം വരുമ്പം ആ പെർഫ്യൂമിനകത്ത് അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഉണ്ടാവണം എന്നില്ല. ചെറിയ ഒന്നോ രണ്ടോ നോട്ട്സൊക്കെ വെച്ചിട്ട് തന്നെ അതിമനോഹരമായിട്ടുള്ള ഫ്രേഗ്രൻസസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്കാൻഡൽ പാരി എന്ന് പറയുന്ന പെർഫ്യൂം, അതായത് ആകെപ്പാട് 3 നോട്ട്സ് മാത്രമേ ഉള്ളൂ, ഹണി, ജാസ്മിൻ ആൻഡ് ഒരു എന്തോ ഒരു നോട്ടും കൂടെ, അങ്ങനെ 3 നോട്ട്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇപ്പം നാസിസ റോഡ്രിഗസിൻ്റെ പ്യുവർ മസ്ക് എന്ന് പറയുന്ന പെർഫ്യൂം, ആ പെർഫ്യൂമിലും ജസ്റ്റ് 3 നോട്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പം 2-3 നോട്ട്സ് കൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർഫ്യൂംസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം നല്ല പെർഫ്യൂംസ് ഉണ്ടാക്കാൻ കുറേ സാധനങ്ങൾ വാരി വലിച്ച് അതിനകത്ത് ഇടണം എന്നില്ല. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളെങ്കിലും ബ്യൂട്ടിഫുൾ പെർഫ്യൂംസ്, അതിൻ്റെ ആ ഒരു മാജിക് കാണിക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എന്തുകൊണ്ടോ ഈ കുറേ സാധനങ്ങൾ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഈ പെർഫ്യൂം സ്മെല്ല് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു പ്രത്യേകിച്ച് ഒരു സ്മെല്ലും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന പോലെ തോന്നാറില്ല. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു വല്ലാത്ത സ്മെല്ലായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, എന്തുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ റീസൺ മാത്രമാണ് കേട്ടോ. ഇപ്പം നമ്മളെല്ലാവരും ഡിഫറൻറ്റാണ്, നമ്മുടെ ടേസ്റ്റ് ഡിഫറൻറ്റാണ്, നമ്മൾ ഓരോന്ന് സ്മെല്ല് ചെയ്യുന്ന രീതി ഡിഫറൻറ്റാണ്. ഈ പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവരും സിഗ്നേച്ചർ സെൻറ്റായിട്ട് കരുതുന്നവരും ഒക്കെ ഒത്തിരി പേര് നമ്മുടെ ചുറ്റിലും ഉണ്ട്. ഇത് ജസ്റ്റ് എൻ്റെ റീസൺ മാത്രമാണ് എന്തുകൊണ്ട് എനിക്കിത് ഇഷ്ടമല്ല എന്നുള്ളതിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.